നെന്മാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗ്രാജുവേഷൻ സെറിമണിയും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഇന്നവേഷൻ ലാബ് ട്രെയിനർമാരെയും കായിക താരത്തെയും ചടങ്ങിൽ ആദരിച്ചു. നെന്മാറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 4-ാം ക്ലാസ് UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത്. UTV ചാനൽ ചെയർമാനും JCI നെന്മാറ മുൻ പ്രസിഡന്റുമായ MG രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഈ കുട്ടികളുടെ അടുത്തും രക്ഷിതാക്കളുടെ അടുത്തും എല്ലാം പറയുമ്പോൾ പ്രസിഡന്റിനോട് പറയുണ്ടായി 92 ഇയേഴ്സ് ആയി. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ടു ബി ഒരു സ്കൂളിൽ 92 ഇയേഴ്സ് ബാക്ക് ഉണ്ടായ ഒരു സ്കൂൾ. എനിക്കറിയാം ഇവിടുന്ന് പലവരും വക്കീൽമാർ IAS-കാർ എല്ലാം ഇവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അഫ്കോഴ്സ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്, ബിക്കോസ് ഈ 75 കൊല്ലം നമ്മുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ LP സ്കൂൾ എത്ര പാരമ്പര്യമുള്ള ഒരു LP സ്കൂൾ, ഇനിയും ഒരുപാട് വളർച്ചകൾ കൈവരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഫ്രീക്വൻ്റ്ലി BR-ഉം ഡൽഹി ബോംബെ എല്ലാം ഇങ്ങനെ ട്രാവൽ ചെയ്യണതാണ്. അപ്പോൾ ഓബിയസ്ലി അവിടുത്തെ സ്റ്റാൻഡേർഡുകൾ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഉറപ്പായത് ഇതിൻ്റെ സ്റ്റാൻഡേർഡുകൾ സർക്കാർമാർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഫ്രാസ്ട്രക്ചർ കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് ഇവിടുത്തെ ഭാരവാഹികൾ മാത്രമല്ല PTI മാത്രം വിചാരിച്ചാൽ ഇത് സാധിക്കില്ല എന്നറിയാം. കാരണം ഇവിടെ രാഷ്ട്രീയവും ഒരു വലിയ ഘടകമാണ്. 9 നാഷണൽ അവാർഡ് വിന്നറാണ് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. മുൻ പ്രധാനാധ്യാപിക VK ശോഭ ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് ബിജു സി ജോൺ അധ്യക്ഷനായി. BRC ട്രെയിനർ ശുഭ, SMC ഭാരവാഹി പ്രഭാകരൻ, ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് മോഹനൻ, ട്രഷറർ സന്തോഷ്, സുരേഷാനന്ദരാമൻ, UTV പ്രതിനിധി സുകേഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാനാധ്യാപിക എസ് പ്രജിത സ്വാഗതവും അധ്യാപിക സ്മിത നന്ദിയും പറഞ്ഞു. ഇന്നവേഷൻ ലാബ് ട്രെയിനർമാരായ പോളിടെക്നിക് വിദ്യാർത്ഥികളെയും ബാഡ്മിന്റൺ അണ്ടർ 11 ദേശീയ താരം ജെയ്സ് ലിജോയെയും ചടങ്ങിൽ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.